നമസ്കാരം. കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 54 ദിവസമായി സ്തംഭിച്ചിരിക്കുന്നു. ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ തുറമുഖ കവാടത്തിൽ പന്തല് കെട്ടി സമരം ചെയ്യുന്നു. പദ്ധതി പ്രവർത്തനം തടസ്സപ്പെടരുതെന്നും സമരപന്തൽ പൊളിച്ചു മാറ്റണമെന്നുമുള്ള ഹൈക്കോടതി വിധി നിലനിൽക്കുമ്പോഴാണ് ഈ നിയമവിരുദ്ധ സമരം. സമരം കാരണം 100 കോടി രൂപയുടെ നഷ്ടം ഇതിനോടകം വന്നിട്ടുണ്ടെന്നും അത് സർക്കാർ വഹിക്കണമെന്നും ലത്തീൻ അതിരൂപതയിൽ നിന്ന് ഈടാക്കണമെന്നും ആവശ്യപ്പെട്ട് കത്ത് നൽകിയിരിക്കുകയാണ് കമ്പനി. 2023 ആദ്യഘട്ടം പൂർത്തിയാക്കി ആദ്യ കപ്പൽ വിഴിഞ്ഞത്ത് അടുപ്പിക്കേണ്ടതാണ്. ഇത്തരം അതിനിർണായകമായ സമയത്ത് പദ്ധതിക്കെതിരെ നിയമവിരുദ്ധ സമരം നടക്കുന്നത്, കോവിഡ് സാഹചര്യങ്ങളും നിർമ്മാണ സാമഗ്രികളുടെ ദൗർലഭ്യവും കാരണം പദ്ധതി ഇപ്പോഴേ വൈകിയാണ് മുന്നോട്ട് നീങ്ങുന്നത്. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ അദാനി ഗ്രൂപ്പുമായി ചർച്ചയ്ക്കൊരുങ്ങുകയാണ്. ഈ മാസം 13 തുറമുഖമന്ത്രി അദാനി പോർട്സിനെ ചർച്ചയ്ക്ക് വിളിച്ചു. സമരം കാരണമുണ്ടായ 78.5 കോടി രൂപയുടെ നഷ്ടം വഹിക്കണമെന്ന് അദാനി ഗ്രൂപ്പിന്റെ ആവശ്യം ചർച്ച ചെയ്യും. നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ ഉൾപ്പെടും. വെള്ളിയാഴ്ച സർക്കാരിന് നൽകിയ റിപ്പോർട്ടിലാണ് സമരം കാരണം 78.5 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി അദാനി പോർട്സ് സർക്കാരിനെ അറിയിച്ചത്. സെപ്റ്റംബർ 30 വരെ നഷ്ടം 78.70 കോടിയും പലിശ ഇനത്തിൽ നഷ്ടം 19 കോടിയുമാണെന്ന് കത്തിൽ പറയുന്നു. വാടകയ്ക്കെടുത്ത യന്ത്രങ്ങൾ ഉപയോഗിക്കാത്തതിനാൽ നഷ്ടം 57 കോടി രൂപയാണെന്നും അദാനി ഗ്രൂപ്പ് പറയുന്നു. സാമ്പത്തിക നഷ്ടം സർക്കാർ വഹിക്കണമെന്നാണ് അദാനി പോർട്സ് പറയുന്നത്. സമരം മൂലമുണ്ടായ ഈ നഷ്ടം ലത്തീൻ അതിരൂപതയിൽ നിന്ന് ഈടാക്കണമെന്നാണ് തുറമുഖ നിർമ്മാണ കമ്പനിയായ വിസിലിന്റെ ആവശ്യം. ഈ പശ്ചാത്തലത്തിലാണ് അദാനി പോർട്സുമായി ചർച്ച നടത്താൻ സർക്കാർ തയ്യാറായിരിക്കുന്നത്. അദാനി ഗ്രൂപ്പ് സിഇഒ 13 നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കും. നഷ്ടം നികത്തുന്ന വിഷയത്തിൽ നിയമോപദേശം തേടിയതിന് ശേഷമാവും സർക്കാർ തീരുമാനം. അതേസമയം പ്രദേശവാസികൾ ശക്തമായ പിന്തുണയാണ് വിഴിഞ്ഞം പദ്ധതിക്ക് നൽകുന്നത്. ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിലുള്ള ജനവിരുദ്ധ സമരത്തെ അവർ തള്ളിപ്പറയുന്നു. വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകണമെന്നും ഹൈക്കോടതി വിധി പോലും വകവയ്ക്കാതെ നടത്തുന്ന സമരത്തിനെതിരെ സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.